വാർത്തകൾ വിശദമായി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അപകടം തുടർക്കഥയാവുന്നു. കല്ലടിക്കോട് തുപ്പനാട് വെച്ച് KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. 15 യാത്രക്കാർക്ക് പരിക്കേറ്റു. ദേശീയപാതയിലെ കുഴിയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. രാവിലെ 11 മണിയോടെയാണ് തുപ്പനാട് വെച്ച് KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും പെരിന്തൽമണ്ണിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. 15 യാത്രക്കാർക്ക് അപകടത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ ദേശീയപാതയിലെ കുഴികളാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള വലിയ കുഴികളാണ്. ഈ രണ്ട് വലിയ കുഴി ഒഴിവാക്കാൻ വേണ്ടി വാഹനങ്ങൾ പരമാവധി റോഡിൽ കയറ്റിയെടുക്കുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെറിയ വണ്ടിക്കാരനൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. ഇതിപ്പോൾ രണ്ട് KSRTC ആയതുകൊണ്ട് അങ്ങനെ പോയി. ചെറിയ വണ്ടിയാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വലിയ അപകടം സംഭവിക്കായിരുന്നു. അങ്ങോട്ട് കാൽനടക്കാരൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നതും വരുന്നതും. ആർക്കും ഒരു രക്ഷയില്ല. പല അധികാരികളോട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാണ്, ആരും ഒരു ആക്ഷനും ഇതുവരെ എടുത്തിട്ടില്ല. ഇത് അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ട് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥന. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ കുഴികൾ അടച്ചില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. ദേശീയപാതയിലെ കുഴികളടയ്ക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. 1.5 വർഷമായി ഇവിടെ ഈ കുഴി, എത്രയേ അപകടങ്ങൾ ഇവിടെ നടന്നു, എത്രയേ ബൈക്കുകൾ ഇവിടെ ചാടി കൈയും കാലും കഴിഞ്ഞു എത്ര പെട്ടെന്ന് പോയായിരുന്നു. ഇതിപ്പോൾ വലിയൊരു അപകടം ഒഴിവായത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ കാലം മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ട് 5-8 ആൾക്കാർക്ക് വലിയ പരിക്ക്. ഇത് സർക്കാർ കണ്ണ് ഇതൊന്നും അധികൃതൊന്നും കാണുന്നില്ലണാവോ ഇത്ര വലിയ അപകടം? ഇത് ഈ ഡാറിയത് കുറച്ച് അപ്പുറത്തിറങ്ങിയത് ഈ വീതിയുള്ള സ്ഥലത്ത് ഡാറിയത് ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. ഇത് എത്ര അപകടങ്ങളുണ്ട്? രാത്രി ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടാണ്, എത്ര ആൾക്കാർ അപകടം പറ്റി അവിടെ കയറ്റിവിടുന്നറിയും ഇവിടുന്ന്. ഇതിനൊരു സർക്കാർ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതം ഇത് കാണില്ലണോ ഇത് എത്ര അപകടം നടന്നു? ഒന്ന് ഇതെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജനങ്ങളൊന്നും റോഡിലിറങ്ങും, ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിലെ തച്ചമ്പാറയിൽ റോഡിലെ കുഴികൾ മൂലം വാഹനാപകടമുണ്ടായി. 2 പേർ മരണപ്പെട്ടിരുന്നു. UTV ന്യൂസ് പാലക്കാട്.